പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചുറ്റിലും അതികിരാതമായ വിധം ഇൻഹ്യൂമനായി നരവേട്ട നടക്കുകയാണ്. നരവേട്ട എന്ന് തന്നെ പറയാം, മനുഷ്യരെ വേട്ടയാടി പിടിച്ച് കൊല്ലുകയാണ്. ഒരൊറ്റ കാരണമേ ഉള്ളൂ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നൊരൊറ്റ കാരണം. അത് ഒരു രാജ്യത്തല്ല, അനേക രാജ്യങ്ങളിൽ ഒരേ സമയത്ത് അനേക രാജ്യങ്ങളിൽ നടക്കുകയാണ്. ഏതെങ്കിലും ഒരു തത്വസമൂഹതയോ ഒരു മതവിഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ അല്ല, ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ, ഒട്ടനവധി തത്വസംഹിതകൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ഇന്ന് അതികിരാതമായ വിധം പീഡിപ്പിക്കുകയും നരവേട്ട നടത്തുകയും ചെയ്യുകയാണ്. എന്നാൽ ലോകം അതിനെതിരെ മൗനം പാലിക്കുന്നു, രാഷ്ട്ര നേതാക്കന്മാർ മൗനം പാലിക്കുന്നു, മത നേതാക്കന്മാർ മൗനം പാലിക്കുന്നു, സംഘടനകൾ മൗനം പാലിക്കുന്നു, സാമൂഹ്യ പരിഷ്കർത്താക്കൾ മൗനം പാലിക്കുന്നു, മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നു. എനിക്ക് മനസ്സിലാകാത്ത ഒരു പ്രതിമാസമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വംശഹത്യ നടത്തുക, വംശഹത്യ എന്ന് പറഞ്ഞ് തുടച്ചു നീക്കുക, വംശനാശം വരാൻ വേണ്ടി എത്തിക്കുക. അതെന്തെങ്കിലും ഒരു വിഷയത്തിനെ പ്രതിയോ എന്തെങ്കിലും ഒരു കലഹത്തെ പ്രതിയോ അല്ല, വിശ്വാസത്തെ പ്രതി, ക്രിസ്ത്യാനിയാണെന്ന ഒറ്റ കാരണത്തെ പ്രതി വംശഹത്യ ചെയ്യുക. കൂട്ടത്തോടെ ഭാര്യ മക്കളെ പിള്ളേരെയും കാരണവന്മാരെ കുടുംബം മുഴുവനും കൊല്ലുന്നു, അവരെ വീട് കത്തിക്കുന്നു, അവരെ പ്രദേശം മുഴുവൻ ചുട്ട് ജാമ്പലാക്കുന്നു, കടന്നു പോകുന്നു. കൊല്ലും കൊലയും കൂട്ടക്കൊലയൊന്നും ഒരു തിന്മയല്ലെന്ന് കരുതുന്ന ഒരു 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 സമൂഹം ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു പുണ്യമായി കരുതുന്ന ഒരു സമൂഹം ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.